men ever born in India was taken away from us. India charithrathil janichu veena oru mahanaaya vyaktiyude രക്തസാക്ഷിതരമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And he was taken away by a person who was consumed by hatred. ഗാന്ധിജിയെ പോലെയുള്ള ഒരു മഹാനായ നേതാവിനെ ഒരു വ്യക്തി ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്ത ദിവസമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നഥുറാം ഗോഡ്സെ ട്രൈഡ് ടു കിൽ ഗാന്ധി a number of times. നാഥുറാം ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാൻ നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട്. And he succeeded today. അദ്ദേഹം അതിൽ വിജയിച്ചത് ഈ ജനുവരി 30 എന്ന ഈ ദിവസമാണ്. He hated Gandhi. അദ്ദേഹം ഗാന്ധിയെ വെറുത്തിരുന്നു. He hated Gandhi because Gandhi used to search for truth. അദ്ദേഹം ഗാന്ധിയെ വെറുത്തിരുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സത്യത്തെ മുറുകെ പിടിച്ചിരുന്നു. And he was not interested how powerful you were, who you were. He was only interested in finding the truth. ഗാന്ധിജി ആരെയും ഭയപ്പെട്ടിരുന്നില്ല. ഗാന്ധിജി സത്യം മുറുകെ പിടിക്കുകയും സത്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത മഹാത്മാവാണ്. He didn't tell the British that I hate you. അദ്ദേഹം ഒരിക്കലും ബ്രിട്ടീഷുകാരോട് പറഞ്ഞില്ല ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന്. He told them, you are not aligned with the truth. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് നിങ്ങൾ സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ്. And Gandhiji defended the truth. അങ്ങനെയാണ് ഗാന്ധിജി സത്യത്തെ മുറുകെ പിടിക്കുകയും സത്യത്തെ പൂർണ്ണമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. And if you read the name of his autobiography, it is called My Experiments with Truth. ഗാന്ധിജിയുടെ ആത്മകഥ നിങ്ങൾ വായിക്കണം. അതിന്റെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ഇന്ത്യാസ് എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അത് ഒരിക്കലും ഗാന്ധി പറഞ്ഞില്ല തന്റെ ആത്മകഥ ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട സത്യങ്ങളാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് അവർ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല നമ്മളുടെ സത്യാന്വേഷണ പരീക്ഷണമാണെന്ന് പറഞ്ഞില്ല. ഇറ്റ് ഈസ് കോൾഡ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അദ്ദേഹം പറഞ്ഞത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. And the idea is that everybody has the right to search for their truth. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും സത്യത്തെ അന്വേഷിക്കാനുള്ള കടമയുണ്ട് എന്നുള്ളതാണ്. So if you look in front here today, we have a picture of Mahatma Gandhi and we have a picture of the preamble. നിങ്ങൾ ഇവിടെ നോക്കുക, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ ആമുഖം നമ്മുടെ മുമ്പിലുണ്ട്. And just the same way Mahatma Gandhi said my experiments with truth, he left us with the constitution. Mahatma Gandhi adugonde thanne India's preamble parnadhu pole thanne satyam satyathe anishtu nadana oru manushyan aa manushyante chithram aanu nammal ivide kaanunnathu. Imagine what a great thing he did. He said I am going to search for truth and I am going to allow 1.3 billion people to search for the truth. അദ്ദേഹം പറഞ്ഞത് ഞാൻ സത്യത്തെ അന്വേഷിക്കുകയാണ്. 1.3 മില്യൺ ആളുകളോട് പറഞ്ഞു നിങ്ങൾ സത്യത്തെ അന്വേഷിക്കണം, സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഐ എം ഗോയിങ് ടു സെറ്റ് അപ്പ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് എ സിംഗിൾ പേഴ്സൺ. അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ഭരണഘടന ഉണ്ടാകും. ആ ഭരണഘടന ഒരു വ്യക്തിയെയും പ്രത്യേകമായി വേർതിരിച്ച് കാണാത്ത എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ബിക്കോസ് ദ സെയിം വേ ഹി ലിവ്ഡ് ഹിസ് ലൈഫ് സെർച്ചിങ് ഫോർ ഹിസ് ട്രൂത്ത്, ഹി വാണ്ടഡ് ഹിസ് കൺട്രി ടു ലിവ് ഇറ്റ്സ് ലൈഫ് സെർച്ചിങ് ഫോർ ഇറ്റ്സ് ട്രൂത്ത്. അത് ജീവിതകാലം മുഴുവൻ സത്യത്തെ അന്വേഷിച്ച് നടന്ന ഒരു മഹാനായ വ്യക്തി. അദ്ദേഹം ആഗ്രഹിച്ചത് ഇന്ത്യയിലെ ജനങ്ങളും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു ഗാന്ധിജി ആഗ്രഹിച്ചത്. ഹി വാണ്ടഡ് എവറി വൺ ഓഫ് അസ് ഇൻക്ലൂഡിംഗ് എവറി വൺ ഇൻ ദിസ് ക്രൗഡ്, rich, poor, Hindu, Muslim, Sikh, every single person he wanted to allow to search for his own truth. Adeham aagrahichathu hindukalum muslimgalum christianigalum nana jaathi madathil pettavarum varimichu nindukonde satyathe anveshichu kandathan vendi shramikkanam ennulladayirunnu. If somebody wanted to believe in Vishnu or Ram or Krishna, he wanted him to allow that belief.
ഗാന്ധിജി ആരെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും വിഷ്ണുവിൽ ശിവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞു. If somebody wanted to believe in Allah, in Jesus Christ, in Guru Nanak, he wanted to allow him to have that belief. എല്ലാവരും ഏത് മതത്തിൽപ്പെട്ടവരും ഏത് ആരാധനാക്രമത്തിൽപ്പെട്ടവർക്കും ആ ആരാധനകളെ വിശ്വസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നു. And this idea worked very well. ഈ ആശയമായിരുന്നു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചതും ജനങ്ങളുടെ മുന്നിൽ വെച്ചതും. President Obama said that India is going to challenge the United States. ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബാരക് ഒബാമ പറഞ്ഞു, ഭാവിയിൽ ഇന്ത്യ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി വളർന്നു വരും എന്ന്. The reason is because all Indians were allowed to follow their truth. എന്തുകൊണ്ടെന്നാൽ ഓരോ ഇന്ത്യക്കാരനും സത്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണത്. And if you look at our culture, at our history, this is embedded in our tradition. നിങ്ങൾ നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക, നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ ചരിത്രം അതാണ് എന്ന് കാണാൻ നമുക്ക് കാണാൻ കഴിയും. യു കൻ ലുക്ക് അക്രോസ് ദ കൺട്രി ആൻഡ് യു വിൽ ഫൈൻഡ് ഗ്രേറ്റ് പീപ്പിൾ ഹു എൻകറേജ്ഡ് അതേഴ്സ് ടു സെർച്ച് ഫോർ ദ ട്രൂത്ത്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇന്ത്യാ ചരിത്രത്തിലെ മഹാന്മാരായ ഓരോ വ്യക്തിയും സത്യത്തിന്റെ അന്വേഷകരായിരുന്നു, സത്യം കണ്ടെത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. നാരായണ ഗുരുജി, ബസവ, ഗുരു നാനക്, കബീർ, ദ ലിസ്റ്റ് ഇസ് വെരി വെരി ലോങ്. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഗുരു നാനാക്ക് ആണെങ്കിലും ബസവയാണെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാന്മാ മഹാപുരുഷന്മാരെല്ലാം ഈ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റ് വളരെ വലുതാണ്. കബീർ ആണെങ്കിലും എല്ലാവരും ലിസ്റ്റ് വളരെ നീണ്ടതൊന്നാണ്. ആൻഡ് ടുഡേ an ignorant man, an uninformed man is trying to challenge this idea. Inna oru manushyan ee aashayangale muluvan velluvilikkan vendi shramikkunna kaalcha namukku indiyil kaanan kadiyunnu. He is so full of hatred and anger that he cannot even understand what India's strength is. Adhekathine indiyude shakti endanennu manasilakunnilla. Adhekam rajyathe verppindeyum paraspar vishwasam illaymayudeyum andarisham undakkan shramikkunnu. The ideology is the same. ആശയം അല്ലെങ്കിൽ അവരുടെ ആദർശം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നത്തുറാം ഗോഡ്സെ, നരേന്ദ്രമോദി, they believe in the same ഐഡിയോളജി. നരേന്ദ്രമോദിയും നാഥുറാം ഗോഡ്സെയും ഒരേ ആശയത്തിന്റെ വ്യക്താക്കളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There is no difference. Except നരേന്ദ്രമോദി does not have the guts to say he believes in നത്തുറാം ഗോഡ്സെ. ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നരേന്ദ്രമോദി പറയുന്നില്ല ഞാൻ നാഥുറാം ഗോഡ്സെയുടെ ആശയങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് നോ ഇഫ് യു നോ ബട്ട് വെൻ നാഥുറാം ഗോഡ്സെ ഷോട്ട് മഹാത്മാഗാന്ധി, ഹി ഡിഡ് നോട്ട് ലുക്ക് ഇൻ ഹിസ് ഐസ്. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നാഥുറാം ഗോഡ്സെ നോക്കിയില്ല. Because a liar, a coward can never look at the truth. കാരണം ഒരു കള്ളനും ഭീരുവിനും ഒരിക്കലും ആ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. And what has Narendra Modi done? അത് തന്നെയാണ് നരേന്ദ്രമോദിയും രാജ്യത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Today if you go to the United States, if you go to Western Europe, anywhere, any country outside India, and you ask them what they think about India, ഇന്ന് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും, നിങ്ങൾക്ക് വെസ്റ്റേൺ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. They say that India has lost its way. അവരെല്ലാവരും പറയും ഇന്ത്യയുടെ വഴി ഇന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഭാവി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പറയും. ഇന്ത്യ യൂസ് ടു ഷോ ദ വേൾഡ് how a great country behaves. India logathinu kaanichu koduthu enganeyanu mahathaya oru rajyam munnottu pogandathu perumaarandathu pravartikkandathu ennu kaanichu koduthittundu. Many languages, many different religions, all working together towards one goal. Ella vivida madangal, vivida vishwasangal, vivida aadharangal, maryadagal ellavarum koodi onnichu munnottu pogunna rajyamaanu India. And today they say we look towards India and India is at war with itself.
ഇന്ന് അങ്ങനെയായിരുന്നു ഇന്ത്യ. ഇന്ന് നമ്മൾ ഇന്ത്യയെ കാണുന്നത് അങ്ങനെയല്ല. ഇന്ന് യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യയെ നിലനിൽക്കുന്നു എന്ന് അവർക്ക് അവർ പറയുന്നു. People are locked up for saying what they believe. ജനങ്ങളെ അവർ പൂട്ടിയിടുന്നു. അവർ വിശ്വസിക്കുന്നതിന്റെ പേരിൽ, അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന്റെ പേരിൽ അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നു. Thinkers like Kalburgi and Gauri Lankesh are shot. കൽബുർഗിയെ പോലെ, ഗൗരി ലങ്കേഷിനെ പോലെ അഭിപ്രായം പറയുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു നാടായി ഭാരതം മാറുന്നു. Women are being raped every single day. എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം സംഭവങ്ങളാണ്. Unemployment at the highest since 45 years. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യം നേരിടുന്നു. An economy that used to grow at 9.5% is growing at 2.5%. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 9.5% ഇന്ന് 5.5% താഴേക്ക് കൂപ്പുകുത്തുന്നു. Youngsters cannot see a future. നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഭാവിയെ പറ്റി പ്രതീക്ഷയോടെ നോക്കിക്കാണാനുള്ള അവസരമില്ല. And on top of that, Indians are being made to prove that they are Indians. അതോടൊപ്പം തന്നെ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇന്ത്യക്കാർക്ക് തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റ് വരുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖപൂർണമായ ഒരു കാര്യം. Who is Narendra Modi to decide if I am Indian? ആരാണ് ഈ നരേന്ദ്രമോദി? ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന് എന്നോട് തെളിയിക്കാൻ പറയുന്ന എന്ത് അധികാരമാണ് നരേന്ദ്രമോദിക്കുള്ളത്? Who has given him the license to decide who is Indian and who is not Indian? ആരാണ് നരേന്ദ്രമോദിക്ക് ഞാൻ ഇന്ത്യൻ ആണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള ലൈസൻസ് ആരാണ് കൊടുത്തിട്ടുള്ളത്? I know I am Indian. I don't have to prove it to anybody. ഞാൻ ഒരു ഇന്ത്യൻ ആണ്. എനിക്ക് മറ്റാരും എന്റെ സർട്ടിഫിക്കറ്റ് നൽകി ഇന്ത്യൻ ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And there are 1.3 billion Indians who don't have to prove that they are Indians to these people. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായി മണ്ണിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും ആരുടെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. So that is the situation, brothers and sisters. ഇതാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. And who is he protecting? ആരാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? He is protecting his friends. അദ്ദേഹം സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയാണ്. Mr. Adani is given all the ports in the country. അദാനിക്ക് എല്ലാ പോർട്ടുകളും അദ്ദേഹം വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. Airports in the country. എല്ലാ എയർപോർട്ടുകളും ഇന്ന് അദാനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. Now they are thinking of giving him the railways. ഇനി റെയിൽവേ ശ്രമിക്കുന്നു. They are thinking of privatizing the railways. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഓൾ ദീസ് കമ്പനീസ്, ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം തുടങ്ങിയിട്ടുള്ള എല്ലാ നവരത്ന കമ്പനികളെയും സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. സോ ദ ഐഡിയ ഇസ് വെരി സിമ്പിൾ. ഡിവൈഡ് ഇന്ത്യ, സ്പ്രെഡ് ഹേറ്റഡ് ഇൻ ഇന്ത്യ, ആൻഡ് ദെൻ സ്റ്റീൽ ഫ്രം ഇന്ത്യ. വളരെ വ്യക്തമാണ് ആശയം, വളരെ വ്യക്തമാണ്. ഇന്ത്യയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് തന്റെ സംക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള നരേന്ദ്ര ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. സോ അവർ ഡ്യൂട്ടി ഈസ് ടു ഫൈറ്റ് ദെയർ ഹേറ്റ്രിഡ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ഉത്തരവാദിത്വം ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി ഈസ് ടു കൺഫ്രണ്ട് ദം പീസ്ഫുള്ളി. നമ്മുടെ ഉത്തരവാദിത്വം അവരോട് സമാധാനപരമായി അവരെ നേരിടുക എന്നുള്ളതാണ്. വി ഡോണ്ട് ബിലീവ് ഇൻ വയലൻസ്. നമ്മൾ ഒരിക്കലും അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല. വി ബിലീവ് ഇൻ ലവ് ആൻഡ് അഫക്ഷൻ. നമ്മൾ വിശ്വസിക്കുന്നത് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സമാധാനപരമായ സഹവർത്തിത്വത്തിലുമാണ്. ആൻഡ് വി വിൽ ഡിഫീറ്റ് ദം വിത്ത് ലവ് ആൻഡ് അഫക്ഷൻ. നമ്മൾ അവരെ പരാജയപ്പെടുത്തും സ്നേഹത്തിലൂടെ, സമാധാനപരമായ പ്രവർത്തനങ്ങളിലൂടെ. ആൻഡ് യു കൻ ഓൾറെഡി സീ ദി സിറ്റുവേഷൻ ഇൻ ദി കൺട്രി. നിങ്ങളോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. All my young friends who are watching this speech on television and who are here, you know what I'm talking about. Enne kettukondirikkunna ningalkkariyam, enne watch television lode kandukondirikkunnavarkkariyam njan endanu samsarikkunnathu. You understand
better than anybody else that in Narendra Modi's India you have no future. നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്ര മോദിയുടെ ഇന്ത്യയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് ഒരു ഭാവിയും ഇല്ല എന്നുള്ള കാര്യം. You can study as long as you want. You can study as long as you want. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് പഠിക്കാൻ കഴിയും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. You can come first in your class. നിങ്ങൾക്ക് പഠിച്ച് ബിരുദങ്ങൾ നേടാൻ കഴിയും. You will not be able to get a job. പക്ഷേ നിങ്ങൾക്ക് ഒരു ജോലിയും ഇന്ത്യയിൽ ലഭിക്കാൻ പോകുന്നില്ല. And remember when you are searching for the job. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നാൽ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? Remember when you do exam after exam. നിങ്ങൾ എക്സാമിൽ നിന്ന് പരീക്ഷ എഴുതി മുന്നോട്ട് പോകുന്നു, പക്ഷേ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നത് വിരളമാണ്, ബുദ്ധിമുട്ടാണ്. Remember when you feel scared. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ചെറുപ്പക്കാർ ആകെ പരിഭ്രാന്തിയിലാണ്. That you might not be able to look after your parents. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരെയും കുടുംബത്തെയും പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. Remember when you feel scared that you might not be able to look after your children. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാനോ അവരുടെ വീട് പുലർത്താനോ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ വസ്തുത. That the reason is the hatred and the anger Mr. Narendra Modi is spreading in this country. ഇതിന്റെ കാരണം നരേന്ദ്ര മോദി നമ്മുടെ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്ന വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റിയലൈസ് ദാറ്റ് യുവർ ഹെൽപ്ലെസ്നെസ് ഈസ് എ റിസൾട്ട് ഓഫ് ഹിസ് ആക്ഷൻസ്. ഇതിന്റെ എല്ലാം കാരണം, പ്രധാനപ്പെട്ട കാരണം, നരേന്ദ്രമോദി ഉയർത്തുന്ന വർഗീയതയും അതോടൊപ്പം തന്നെ വെറുപ്പിന്റെയും രാഷ്ട്രീയം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നോട്ടീസ് ഹൗ വെൻ വി ആസ്ക് നരേന്ദ്ര മോദി വാട്ട് ഹി ഹാസ് ഡൺ അബൌട്ട് അൺഎംപ്ലോയ്മെന്റ് and what he has done about the Indian economy, he suddenly distracts the country. നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്ര മോദി എന്താണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൊഴിലില്ലായ്മ നേരിടാൻ എന്ത് നടപടികൾ സ്വീകരിച്ചു? ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. No matter how much Narendra Modi talks about Pakistan, it is not going to get jobs for our youngsters. അദ്ദേഹം എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ എന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. NRC, CAA are not going to get jobs for youngsters. ഒരാൾക്കും ജോലി ലഭിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The situation in Kashmir is not going to get jobs for youngsters. കാശ്മീരിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കും ജോലിയോ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാനോ സഹായിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Burning Assam is not going to get jobs for youngsters. അസമിലെ സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ വെന്തരിയുന്ന തീപിടിച്ചിരിക്കുന്ന ആസാമിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജോലി നൽകില്ല. സോ വി ഹാവ് ടു ഗെറ്റ് ടുഗദർ ആൻഡ് വി ഹാവ് ടു വർക്ക് ടു ഗെറ്റ് ജോബ്സ് ഫോർ യങ്സ്റ്റേഴ്സ്. നമ്മൾ അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം, കൂട്ടായി മുന്നോട്ട് പോകണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന, നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന പരിപാടികളെ പറ്റി നമുക്ക് ആലോചിക്കണം. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ ഇന്റർനാഷണൽ സ്പേസ്. എനിക്ക് ഈ സന്ദർഭത്തിൽ അന്തർദേശീയ രംഗത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി കൂടി പറയാനുണ്ട്. ടുഡേ ചൈന ഡൊമിനേറ്റ്സ് മാനുഫാക്ചറിംഗ് അക്രോസ് ദി പ്ലാനറ്റ്. ചൈന ഡൊമിനേറ്റ്സ് മാനുഫാക്ചറിംഗ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ചൈന എന്ന രാജ്യം ഉൽപാദന രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ദ ഹോൾ വേൾഡ് വാണ്ട്സ് ടു ബാലൻസ് ചൈന. ഇന്ന് ലോകം മുഴുവൻ ചൈനയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, ചൈനയോടൊപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എവറി സിംഗിൾ കൺട്രി, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, സിംഗപ്പൂർ, ജപ്പാൻ, ഓസ്ട്രേലിയ wants India to compete with China. ഇന്ന് നമുക്കാണ് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ ആണെങ്കിലും ഉൾപ്പെടെയുള്ള മറ്റ് പല രാജ്യങ്ങളും ചൈനയുമായി മത്സരിക്കാൻ ഇന്ത്യ മുന്നിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. They are ready to support us, work with us, send their companies here, invest money. അവർ നമ്മുടെ രാജ്യത്തേക്ക് കമ്പനികളെ അയക്കുന്നു, പണം ഇവിടെ നിക്ഷേപിക്കുന്നു. ചൈനയുമായി മത്സരിക്കാൻ ഇന്ത്യയെ തയ്യാറെടുപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. But whenever they talk about investment, they ask one question: what has happened to the old India? എന്ന് ഇവിടെ മൂലധനം നിക്ഷേപിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, തയ്യാറായിട്ടുള്ള ആളുകൾ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്ത് പറ്റി ഇന്ത്യക്ക് എന്ന ചോദ്യം ഉയർത്തുന്നു. What has happened to the peaceful, loving India? എന്ത് പറ്റി സ്നേഹസമ്പന്നമായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, ലോകം മുഴുവനെ ആരാധിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ, ആ ഇന്ത്യക്ക് എന്ത് പറ്റി? Because we cannot invest in this new India. Inna ee pudiyara indiyil njangalkku nikshepikkan nikshepam nadatha sadhyamalla en avar parayunu. Because we don't believe that an atmosphere of hatred can create economic growth.
അവർ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ അന്തരീക്ഷം നിക്ഷേപത്തിന് ഗുണകരമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. സോ ഇറ്റ്സ് ക്വൈറ്റ് എ സ്ട്രേഞ്ച് മൊമെന്റ്. ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ദ ഹോൾ എനർജി ഓഫ് ദ വേൾഡ് ഈസ് ബിഹൈൻഡ് ഇന്ത്യ. ഇന്ന് നമ്മൾ കാണണം ലോകത്തിലെ മുഴുവൻ വൻ ശക്തികളും ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കാൻ തയ്യാറാണ്. Everybody is saying we need to help build India. ellavarum parayunu njangal indiye valarthikondu varan indiye roopapaduthan thayaarana ennu parayunu. All youngsters in India are saying we want to build India. ella cherappakkarum indiyilulla cherappakkar muluvan parayunu njangalkku indiye valarthikondu varan allengil indiye srushtikkan njangalkku thaalpadiyumundu. The largest and best companies in the world want to build India. lokathile vankida companygalokke ഇന്ത്യയിൽ നിക്ഷേപം നടത്തി ഇന്ത്യയെ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. And you have an ignorant man as prime minister who doesn't understand any of this. പക്ഷേ നമുക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരു പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയാണ് ഈ നാടിന്റെ പ്രസിഡന്റ്. Because like Narendra, like Nathuram Godse, he is also filled with hatred. എന്ന കാരണം നാഥുറാം ഗോഡ്സെയെ പോലെ തന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. See, Nathuram Godse shot Mahatma Gandhi because he didn't believe in himself. നാഥുറാം ഗോഡ്സെ മഹാത്മാ ഗാന്ധിയെ കൊന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. He loved no one, he cared for nobody, he believed in nobody. നാഥുറാം ഗോഡ്സെ ആരെയും വിശ്വസിച്ചിരുന്നില്ല, സ്വയം വിശ്വസിച്ചിരുന്നില്ല, മറ്റാരെയും വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറായിരുന്നില്ല. And that is the same with our prime minister. അത് തന്നെയാണ് നമ്മുടെ പുതിയ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സ്ഥിതിയും. He only loves himself. അദ്ദേഹം അദ്ദേഹത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. He only believes in himself. അദ്ദേഹം അദ്ദേഹത്തെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. He is not interested in listening to the voices, the billions of voices of this country. അദ്ദേഹം ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ജനങ്ങളുടെ വികാരങ്ങളെയോ അവരുടെ പ്രത്യാശകളെയോ അവരുടെ പ്രശ്നങ്ങളെയോ കേൾക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല എന്നുള്ളതാണ് വസ്തുത. And the same way we fought that